വനനിയമം വരുമെന്ന പേടിയോടെയാണ് നിരവധി കർഷകരും മലയോര മേഖലയിലെ ജനങ്ങളും ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. വെറുമൊരു ആശങ്കയല്ല, ആളിപ്പടരുകയാണ് ഇവരുടെ ആദി. റൈറ്റ്ഷൻ വാർത്താ പരമ്പര ബഫർ സോൺ ആശങ്കയിൽ മലയോര മേഖല. റൈറ്റ് വിഷൻ ന്യൂസ് ഇന്നൊരു വാർത്താ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ചേലക്കരയുടെ മലയോര മേഖലയിലും പരിസര പ്രദേശങ്ങളിലും യാത്രയാണ് ചെയ്യുന്നത്. സംഭവം ബഫർ സോണാണ്, ആശങ്കയുണ്ട് ജനങ്ങൾക്ക്. നമ്മോടൊപ്പം രണ്ട് കർഷകർ ചേരുന്നുണ്ട് എളനാടിൽ നിന്നും. നമുക്കൊന്ന് അവരെ പരിചയപ്പെടാം, അവരെ ആശങ്കകൾ ഒന്ന് കേൾക്കാം. ഞാൻ രാംകുമാർ, എളനാട്. ഞാനൊരു മലയോര പ്രദേശത്തെ കർഷകനാണ്. 18 വയസ്സിൽ കൃഷിപ്പണിക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അന്ന് മുതൽ ഈ എളനാട്ടിലെ കർഷകരായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ എളനാട് മേഖല എന്ന് പറഞ്ഞാൽ പഴം പച്ചക്കറി മേഖലയാണ്. പഴയന്നൂർ, ചേലക്കര രണ്ടിൻ്റെ പച്ചക്കറി ബെൽട്ടാണ് ഈ എളനാട് വെള്ളടി എന്ന് പറയുന്ന പ്രദേശം. ആ വെള്ളടി എന്ന പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കരിമണ്ണിൽ കണയം വിളയിച്ച കർഷകരാണ് എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന കർഷകരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കർഷകരെ പെട്ടെന്ന് ഒരു സുപ്രധാനത്തിൽ നമ്മൾ നോട്ട് നിരോധനം വന്ന പോലെ ഒരു സുപ്രധാനത്തിൽ ഇത് സുപ്രീംകോടതി വിധി വരികയാണ്. ആ സുപ്രീംകോടതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോകണം, ഇത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിനനുസരിച്ച് ഈ കർഷകർ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ ഫാമുണ്ട്, പശു ഫാമുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറികളുണ്ട്, അതുപോലെ നെൽകൃഷി, അതുപോലെ തന്നെ എല്ലാ മേഖലയും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഇവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ 1 കിലോമീറ്റർ മാറിക്കൊടുക്കണം എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ്റെ കീഴിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ നല്ലൊരു പ്രകടനമൊക്കെ നടത്തുകയുണ്ടായി. രാഷ്ട്രീയക്കാർ അവർ ബന്ധം കാര്യങ്ങൾ നടത്തുമ്പോൾ ഈ ബഫർ സോൺ എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാകാത്തൊരു സ്ഥിതി വിശേഷമാണുള്ളത്. അപ്പോൾ ആ ബഫർ സോൺ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഞങ്ങളിവിടെ വലിയ ഒരു സദസ്സൊക്കെ ഉണ്ടാക്കി അതിൽ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇന്ന് പലരും വന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഞങ്ങളത് വന്നിട്ട് എന്താണ് ബഫർ സോൺ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമാക്കി തരാം. വ്യക്തമാക്കി കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നു. രണ്ട് സർക്കാരുകളാണ് ഇതിന് ഒരു ഫലം കാണുന്നത്, കർഷകരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മലയോര ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത്. ആ സർക്കാരിനോട്, രണ്ട് സർക്കാരിനോടും എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ആദ്യ ഞങ്ങൾ പല പട്ടയങ്ങളും സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് രവീന്ദ്രൻ പട്ടയം അതാണ്. ആ രവീന്ദ്രൻ പട്ടയം ക്യാൻസലാക്കി. ഞങ്ങളൊക്കെ പണ്ടാരവക ഭൂമികളാണ്. ഈ പണ്ടാരവക ഭൂമികളും കൈവശം എല്ലാ ആധാരങ്ങളും ഉള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ആധാരം കൈവശം വയ്ക്കാനും അതുപോലെ ഇത് കൃഷി ചെയ്യാനും സർക്കാർ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. ഇന്ന് നമുക്കറിയാം, തിരുവിതാംകൂറിൽ നിന്ന് വന്ന കുറെ ആൾക്കാർ കഷ്ടപ്പെട്ട് അവരടുത്ത് പറഞ്ഞു, കാട് കയ്യേറി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോളിൻ, ഭക്ഷണ ഉൽപ്പാദനത്തിന് ക്ഷാമം വന്നപ്പോൾ അതുണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ഈ സർക്കാർ തന്നെയാണ് അവിടെ കയറ്റിവിട്ടത്. അങ്ങനെ കാട് കയ്യേറി എന്ന് പറയുന്നില്ല, അവർ പട്ടയഭൂമി വാങ്ങിച്ചതിൻ്റെ സൈഡിലോടത്ത് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കി അവിടെ ജെണ്ടയിട്ടു. ആ ജെണ്ടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ഇന്ന് കയറി പോയിട്ടില്ല, അതിനുശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുവരെ ഉണ്ടാക്കിയ ഭൂമി അവർ കൈവശം വെക്കുകയും അതിൽ അവർ നല്ലപോലെ കിഴങ്ങു വർഗ്ഗങ്ങളും എല്ലാം ഉണ്ടാക്കിയതുമുള്ളതാണ് നമുക്ക് വന്യമൃഗങ്ങൾ രൂക്ഷമായി തന്നത്. കൈവശം ഇരിക്കുന്ന ഭൂമിയിൽ മരങ്ങൾ നിൽക്കുമ്പോൾ ആ മരങ്ങൾ മുറിച്ചു മാറ്റാൻ പോലും അധികാരമില്ല. അപ്പോൾ ഈ ബഫർ സോൺ വന്നു കഴിഞ്ഞാൽ ഇനി പുത്തൻ റോഡുകൾ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ കമ്പിവേരികൾ. ഞങ്ങളിപ്പോൾ ഫെൻസിങ് ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെൻസിങ് ചെയ്യുന്നത് പോലും നിർത്തിവെക്കാൻ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. പിന്നെ ഞങ്ങളെ ഇറക്കി വിടുന്നതിന് പകരം ഞങ്ങൾക്കൊരു നിർദ്ദേശം വയ്ക്കാനുള്ളത്, ഈ സർക്കാർ നിർദ്ദേശിച്ചത് 1 കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് വലിഞ്ഞ്, നമ്മൾ കടലിൽ ഉള്ളിലേക്ക് വലിയും പോലെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഒരു ബെൽറ്റ് ഉണ്ടാക്കി അവിടെ മുതലാവട്ടെ ബഫർ സോൺ. അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന വന്യമൃഗങ്ങളെയും ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന മനുഷ്യരെയും. ഈ ഒരു ആവശ്യം, അത് നിങ്ങൾ മുമ്പും പത്രസമ്മേളനത്തിലൊക്കെ ആവശ്യപ്പെട്ടൊരു സംഭവമാണ് ഈ ഒരു ആവശ്യം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് എന്നുള്ളത്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളെല്ലാം ഈ വിഷയത്തിൽ സമരത്തിലും ഹർത്താലിലുമാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ബഫർ സോണിൻ്റെ വിഷയം ഏതെങ്കിലും ഒരു സർക്കാരിനെ ഞങ്ങൾ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്താത്തതിൻ്റെ ഒരു അനന്തരഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും അതാത് കാലഘട്ടങ്ങളിൽ കർഷകനെതിരെയുള്ള ബില്ലുകൾ വന്നപ്പോൾ അത് നിയമസഭയിൽ വേണ്ടുന്ന വിധത്തിൽ പഠിക്കുകയോ അതിന് കർഷകന് അനുകൂലമായ വിധത്തിൽ അതിനെ അവതരിപ്പിക്കാനൊന്നും അവർ ശ്രമിച്ചില്ല. ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന ബില്ലുകൾ ഒപ്പിട്ടുവിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അതിൻ്റെ അനന്തരഫലമാണ് ബഫർ സോണും. അപ്പോൾ ഇത് LDF മാത്രമോ അല്ലെങ്കിൽ UDF മാത്രമെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് കർഷകരോടുള്ള ഒരു
താല്പര്യമില്ലായ്മയുടെ പേരിൽ ഉദ്യോഗസ്ഥർ നിർമ്മിച്ചു കൊടുത്ത കരിനിയമങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് സർക്കാരുകളും കൂടെ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഹർത്താൽ ഇതിനൊരു പ്രതിവിധിയല്ല, ഹർത്താലും കൊണ്ട് ഇതിന് പ്രതിവിധിയില്ല. കാരണം ഇത് പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഹർത്താൽ നടത്തിയിരിക്കുന്നത്. അത് അവർ ഹർത്താൽ നടത്തുന്നതിന് പകരം നിയമസഭയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് അവർക്ക് കർഷകരോട് ആത്മാർത്ഥം കൊണ്ട് ചെയ്യേണ്ടത്. ഇവിടെ പൗരന്മാർക്ക് വേണ്ടിയാണ് നമുക്ക് നിയമം ഉള്ളത്. ഇപ്പം അതിൻ്റെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, നിയമലംഘനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് കർഷകനും ബാധകമാണ്, കർഷകനും നാട്ടിലെ പൗരനാണ്, അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഭരണകൂടമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളിതിനെ പ്രതികരിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സംവിധാനം ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇത് വിഷയം അവതരിപ്പിക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളും കർഷകരായ ഞങ്ങളും സ്വതന്ത്ര സംഘടനയായ ഞങ്ങൾ കിഫയും ഒക്കെ ചേർന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കും. അത് യാതൊരു സംശയവുമില്ല. 100% ഞങ്ങളിതിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. തീർച്ചയായും ഞങ്ങൾ ഒറ്റക്കെട്ടായി കർഷകർ ഇതിനെ കൈ മുന്നേറും എന്ന കാര്യം സംശയം വേണ്ട. ഏതായാലും സമരമുഖത്തും പ്രതിഷേധങ്ങൾക്കും ഒക്കെ നടുവിലൂടെയാണ് കർഷകരും മലയോര മേഖലയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആശങ്കകൾ ഇടിമുഴക്കം പോലെ തന്നെ കർഷകർക്ക് മുന്നിലും മനസ്സിലും തീമാരി പെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ മലയോര മേഖലയിലെ കർഷകരുടെ ഓരോ വീടുകളിലൂടെയും റൈറ്റ് വിഷൻ യാത്ര ചെയ്യുകയാണ് ആശങ്കകൾ പങ്കുവെക്കാനായി. അമ്പത്തെട്ട് രൂപ ഇവിടെ വന്ന അതിന് ചേർന്ന് വെച്ചുണ്ടായില്ല ഈ സ്ഥലങ്ങൾ, ഈ കൃഷികളൊക്കെ ഇറങ്ങിപ്പോകണമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വേര് കെട്ടാൻ പറ്റില്ല, തടയാൻ പറ്റില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഈ ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഈ സംഗതി നിലവിൽ വരികയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ പാടില്ല എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു കിണർ കുഴിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നമുക്ക് കൃഷി ചെയ്യാനോ ഇതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുപോലെ എനിക്ക് 2 ആൺപിള്ളേരുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് പണിതിട്ടുണ്ട്. ഇനി ഒരു വീട് പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ അത് നടപ്പാകാതെ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായിത്തീരും. അതുപോലെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എടുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ എന്തായാലും ഇനി ഈ ഭാഗത്തേക്ക് വരില്ല. ഇപ്പോൾ ഇത് പവർ സോണായി എന്നുള്ളത് ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇവിടുന്ന് സ്ഥലം വാങ്ങാനായിട്ട് പുറമേ നിന്നൊരു ടീം ഇനി എന്തായാലും വന്നിട്ട് ഇവിടെ സ്ഥലം വാങ്ങില്ല. അപ്പം ഞങ്ങൾക്ക് ഈ സ്ഥലം വിൽക്കാതെ ഞങ്ങൾക്ക് വേറെ എവിടെയും പോയിട്ട് ഒരു സ്ഥലം വാങ്ങാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കടത്തിണ്ണയിൽ കിടക്കേണ്ട കണ്ടീഷനാണ് വരും. ഭാര്യയും കുഞ്ഞുങ്ങളും മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ കടത്തിണ്ണയിൽ കിടക്കേണ്ടതായ ഒരു കണ്ടീഷനിലേക്കാണ് വരുന്നത്. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് അതിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. ഞങ്ങളുടെ മക്കൾക്ക് വരവെച്ച് താമസിക്കാൻ ഒന്നിനും പറ്റില്ല. വേറെ ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കേനേ ഉള്ളൂ. ആ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ല, ഇറങ്ങിപ്പോകാനും പറ്റില്ല. ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഇവിടെ തന്നെ നടക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. ഒരു 50 വർഷത്തിൽ കൂടുതലായി ഇവിടെ ഒന്ന് സ്ഥലം വാങ്ങി താമസിക്കുന്നത് നമ്മുടെ കാരണന്മാർ മുതൽ. ഇവിടെ നിന്ന് ഇവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ഞങ്ങൾ കർഷകരാണ്. +2 പഠിച്ചിട്ടുള്ളൂ. വേറൊന്നും പ്രത്യേകമായിട്ട് പഠിച്ചിട്ടില്ല. പശു വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. പശുവിനെ വളർത്താൻ ടൗണിലേക്ക് കൊണ്ടുപോയാൽ പശുവിനെ കൊണ്ട് പോകാൻ സാധിക്കില്ലല്ലോ. ഈ പശു വളർത്ത് തൈര് ബിസിനസ്സുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മക്കളെ പഠിപ്പിക്കണം. ഡിഗ്രി മൂത്ത മോളിൽ ഡിഗ്രി പഠിക്കുന്നു. ഇളയത് +1 +2 ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അവരൊക്കെ പഠിപ്പിക്കണം. അത് ഗവൺമെൻറ് ചെയ്തു തരട്ടെ, അവർ അന്ന് ചെയ്തു തരണം. അതിനുള്ള ബാധ്യത അവർക്കുണ്ടല്ലോ. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറങ്ങാം, കുഴപ്പമില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണം. ഞങ്ങളെങ്ങനെ ഇറങ്ങണത്? ഞങ്ങൾ ഇത് ആ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് ആദായങ്ങളും വെച്ച് പിടിപ്പിച്ച് അത് വെട്ടിക്കളയാനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറയാൻ ഞങ്ങൾക്ക് എവിടെ ഇറങ്ങിപ്പോകാനും? ഞങ്ങളൊന്നും ഇറങ്ങിപ്പോവില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും. ഞങ്ങളീ ഭാഗമുള്ളവരെല്ലാവരും കൃഷിക്കാരാണ്. കൃഷി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് റബ്ബർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. റബ്ബർ റീപ്ലാന്റ് ചെയ്യാണ്ട് ഒരു കളി നടക്കില്ല. റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ ബഫർ സോൺ വന്നു കഴിഞ്ഞാൽ റീപ്ലാന്റേഷൻ നടക്കില്ല. ഇനി റീപ്ലാന്റ് ചെയ്യാമെന്ന് വെച്ചാലും എങ്ങനെയെങ്കിലും 4 തൈ കൊണ്ടൊന്ന് നട്ട് കഴിഞ്ഞാൽ മാനായിട്ടും പന്നിയായിട്ടും തരാൻ ഒരു നിവൃത്തിയില്ല. അതിനെതിരെ ഒരു ഇതുമില്ല, ബഫർ സോൺ കൊണ്ടുവരികയാണ്. ഇതിനൊക്കെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. ബഫർ സോണിനെതിരെ എന്തെങ്കിലും നിയമം കൊണ്ടുവരണം, അതിനുള്ള ഏതെങ്കിലും വിജ്ഞാപനം കൊണ്ടുവന്നിട്ട് അതിനെ എതിർക്കണം. കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ ബഫർ സോൺ ഇല്ലാണ്ടിരിക്കണം. ഇവിടെയുള്ള എല്ലാ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾക്ക് നടക്കണം. താമസയോഗ്യമല്ലാത്തൊരു സ്ഥിതി വന്നു ചേരുന്നതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുന്നത് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ നിലനിൽപ്പിനെയൊക്കെ വല്ലാണ്ട് ബാധിക്കുന്നു. ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. എവിടെ പോണേ? ഒറ്റയ്ക്കൊരു കാര്യം തന്നെയുള്ളൂ,
കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യുക. അല്ലാണ്ട് അല്ലെങ്കിൽ ഇത് ഇവിടെ ഇട്ടിട്ട് പോകാൻ കാശ് വേണ്ടേ, വേറെ വാങ്ങണ്ടേ, പിറവണിയണ്ടേ? അപ്പോൾ വേറെ നിർവാഹമൊന്നുമില്ല. അപ്പോൾ ചെയ്യാവുന്ന പണി ഏറ്റവും എളുപ്പം ആത്മഹത്യ തന്നെ.